മംഗലശ്ശേരിയെ കാത്തു രക്ഷിക്കാൻ വന്നവളല്ലേ ഇന്ന്? അവിടെ നടക്കുന്ന ഓരോ മരണങ്ങൾക്കും നീ സാക്ഷിയാവണം. ഇത് എന്റെ നീതി മാത്രമല്ലടി, ദൈവനീതി കൂടിയാ. അതിലൊരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. അത് അമ്മല്ലേ മംഗലശ്ശേരിയിലെ കുട്ടി? മോളെ, അയ്യോ, നെറ്റിന്ന് ചോര വരുന്നല്ലോ. എന്ത് പറ്റി മോളെ? കാല് തട്ടി വീണതാ ചേട്ടാ. നെറ്റി മുറിഞ്ഞിട്ടുണ്ടല്ലോ മോളെ. എന്റെ ദേവി, എന്ത് വീഴ്ച, നെറ്റ് നിക്കുന്നില്ലല്ലോ. സാരമില്ല ചേട്ടാ, ഞാൻ പോയിക്കോളാം. പോകാനോ? മോക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ. മുറിവ് കെട്ടാതെ മോൾ ഇവിടുന്ന് പോണ്ട. എന്റെ ദേവി, രക്തം നിൽക്കാൻ എന്താ ഒരു വഴി? മോക്ക് ഹോസ്പിറ്റലിൽ പോണോ? അതൊന്നും വേണ്ട. അച്ചൂട്ടൻ എന്താ ചെയ്തത്? എന്റെ ദേവി ദേവിക്ക് മുന്നിൽ വെക്കാൻ കൊണ്ടുവന്നതല്ലേ? ദേവിക്ക് എല്ലാം അറിയാൻ മോളെ. ചോര നിന്നു, ഇനി പേടിക്കാനൊന്നുമില്ല. മോള് വീട്ടിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോണം കേട്ടോ. ഞാനൊരു ഓട്ടോ വിളിച്ച് മോളെ അതിൽ കയറ്റിവിടാം. അതൊന്നും വേണ്ട ചേട്ടാ, കുറച്ചു നേരം ഞാൻ ഇവിടെ നിന്നിരിക്കട്ടെ. അച്ചൂടൻ പോയി തൊഴുതിട്ട് വാ. ശരി, മോൾ ഇവിടെ തന്നെ നിക്കണേ. ഞാനേ ദേവിയോട് സങ്കടം പറഞ്ഞിട്ട് വരാം. വലിയ വിഷമത്തിലാ മോളെ ഞാൻ. അച്ചൂടൻ എല്ലാ സങ്കടവും ദേവിയോട് പറഞ്ഞാ മതി. ഞാൻ വന്നിട്ട് മോള് പോയാ മതി. ദേവി അമ്മേ വന്ന് തൊഴണമെന്നുണ്ട്. ഈ ചോരയുമായി ഞാൻ എങ്ങനെ വരാനാ? പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്നിടത്ത് നോക്കാം. എന്റെ ദേവി ശാരദയാണല്ലോ. കുട്ടിമുണ്ട് നടക്കി വയ്ക്കാനും കഴിഞ്ഞില്ല. ദേവി അത് സ്വീകരിക്കാത്തതാണോ? എന്റെ മോൾക്ക്. ഹലോ, നിങ്ങളിത് എവിടെയാ? വേഗം ഒന്ന് വാ മനുഷ്യ. എന്താ ശാരദ? നമ്മുടെ മോള് പ്രസവിച്ചു. സുഖപ്രസവാ. അമ്മയും കുഞ്ഞും സുഖായിരിക്കുന്നു. പെൺകുഞ്ഞാ, കാർത്തിക നക്ഷത്രം. നിങ്ങൾ കുട്ടിമുണ്ട് വെച്ച് പ്രാർത്ഥിച്ചതും മറ്റൊരു മോള് ആ ക്ഷേത്രത്തിൽ വന്ന് നമ്മുടെ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ദേവി കേട്ടു. ഞാനിതാ വരുന്നു ശാരദ. കുട്ടിമുണ്ട് നടക്കി വച്ചില്ലല്ലോ, അതുകൊണ്ടല്ലേ അമ്മുവിന്റെ മുറിവ് കെട്ടിയത്. അമ്മേ, ദേവി ശക്തി സ്വരൂപിണി. ദേവിക്ക് സമർപ്പിക്കേണ്ടത് ദേവി ഇച്ഛിച്ച സ്ഥലത്ത് തന്നെയാ ഞാൻ അർപ്പിച്ചത്. അമ്മേ മഹാമായെ.
മോളെ, ആ പെണ്ണിന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മോൾ അവളുടെ വെല്ലുവിളി ഏറ്റെടുത്തു. അത് വേണ്ടായിരുന്നു. എന്റെ മാത്രമല്ല എന്റെ അച്ഛന്റെയും മാനത്തിന് വില പറയുമ്പോ ഞാൻ എങ്ങനെ കേട്ടു നിൽക്കും? മാണിക്യ മംഗലത്തുകാർ മംഗലശ്ശേരിക്കാരുടെ ഭിക്ഷ സ്വീകരിച്ചവരെന്നാ അവള് പറഞ്ഞത്. അവള് പറഞ്ഞത് സത്യ. എന്റെ അച്ഛൻ ഗംഗാധര പണിക്കരുടെ സഹായം തേടി ചെന്നിരുന്നു. പക്ഷേ ആ സഹായം അച്ഛൻ 3 കൊല്ലത്തിനുള്ളിൽ മടക്കിക്കൊടുത്തു. എങ്കിലും പറഞ്ഞു നടക്കാൻ അതായില്ലേ? അച്ഛൻ ബിസിനസ് നടത്തി വീണ്ടും കുത്തുപാളെടുത്തു. അവള് പറഞ്ഞതുപോലെ ആ സമയത്ത് കവിതയുടെ വിവാഹാലോചനയുമായി ഗംഗാധര പണിക്കർ വന്നത്. അവിടെയും രക്ഷപ്പെടാനായി അച്ഛൻ കൈനീട്ടുക തന്നെയായിരുന്നു. അവൾ അതൊക്കെ എണ്ണം തെറ്റാതെ എന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുമ്പോ എനിക്കെങ്ങനെ കേട്ടു നിൽക്കാനാവും നമ്പീശ? അല്ല, അവളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ 1 രൂപയ്ക്കാണ് തറവാട് വാങ്ങിയതെങ്കിൽ പോലും അതിനൊരു ന്യായീകരണമുണ്ട്. അതെ നമ്പീശ, ഞങ്ങൾക്ക് ദാനം തരാൻ വേണ്ടി മുകുന്ദൻ ലേലത്തിന് വെച്ച തറവാട് വാങ്ങി പുരാവസ്തു പോലെ ഇട്ടതാ. ആ മണ്ണ് കാട് പിടിച്ച് കിടന്നിട്ടും വീടിന്റെ മേൽക്കൂര തകർന്നു വീഴാറായിട്ടും ഒരു പണിക്കാരനെ പോലും അത് നോക്കാൻ മുകുന്ദൻ ഏൽപ്പിച്ചില്ല. മകനും അത് തന്നെ ചെയ്തു. മാണിക്യമംഗലത്തെ അവകാശിയാണെന്ന് ബോധ്യമായാൽ എഴുതിക്കളയാൻ തയ്യാറായ മട്ടില്ല സഞ്ജു അഡ്വക്കേറ്റ് ശർമാജിയോട് സംസാരിച്ചത്. എന്ത് വിലയാ നമ്പീശ മംഗലശ്ശേരിക്കാർ ഇപ്പോഴും മാണിക്യമംഗലത്തുകാർക്ക് നൽകുന്നത്? മംഗലശ്ശേരിക്കാരുടെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളും 4 ഇരട്ടി വിലയ്ക്ക് വാങ്ങാനുള്ള ശേഷി എനിക്കില്ലേ? ഈ ഭിക്ഷ ദക്ഷ സ്വീകരിക്കേണ്ടതാണോ? അപമാനം കൊണ്ട് എന്റെ ശിരസ് കുനിഞ്ഞു പോയി. അത് സത്യമോളെ, പക്ഷേ ആധാരം കഴിഞ്ഞു പോയില്ലേ? അതിനു മുമ്പ് ചിന്തിക്കാനും കഴിഞ്ഞില്ല. എങ്ങനെയും എന്റെ അച്ഛനും ഏട്ടനും ഉറങ്ങുന്ന ആ മണ്ണ് സ്വന്തമാക്കുക മാത്രമായിരുന്നു എന്റെ മനസ്സില്. ഞങ്ങളുടെ കുടുംബദേവത ആ വീട്ടിലാ ഉള്ളത്. അന്നേരം ഈ ചിന്തകളൊന്നും എന്റെ മനസ്സിലുണ്ടായില്ല. അതിന്റെ മതിപ്പുമല്ല സഞ്ജുവിനെ കൊണ്ട് വാങ്ങിപ്പിക്കണം. അങ്ങനെ ഒരവസ്ഥയിൽ മംഗലശ്ശേരിക്കാരെ എത്തിക്കണം. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ അവനത് 2 കൈ നീട്ടി വാങ്ങുക തന്നെ ചെയ്യും. അവിടെയാ മോളെ ചരിത്രം ആവർത്തിക്കേണ്ടത്. നമ്പീശന്റെ ഈ ഉപദേശം ഞാൻ മനസ്സിൽ വെക്കുക തന്നെ ചെയ്യും. ആ പെണ്ണിനെ തീർത്തു കളഞ്ഞാലേ നമ്മുടെ മുന്നിലെ പകുതി പ്രശ്നം തീർന്നു കിട്ടും. ഇപ്പോ ദക്ഷ ആരാണെന്ന് അറിയുന്നത് അവള് മാത്രമാണ്, പിന്നെ അവളുടെ വാലായി നടക്കുന്ന ദിനേശൻ. നമ്പീശൻ പല കുറി പറഞ്ഞിട്ടും ഞാൻ അതിന് തുനിയാത്തത് അവള് സഞ്ജു താലി കെട്ടിയ പെണ്ണായതുകൊണ്ട്. മരുമകള അടുക്കളക്കാരിയായി കഴിയുന്നെന്ന് ആ വീട്ടിൽ അറിയേണ്ടവർ മാത്രം അറിയുന്നില്ല. മംഗലശ്ശേരിക്കാരെ ഒന്നാകെ തകർത്ത് കളയാനുള്ള പ്രഹരശേഷിയുണ്ട് ആ അറിവിന്. അവളെ ബാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാ. നമ്മുടെ വഴിക്ക് ഇനിയും പ്രതിബന്ധമായി വരാന അവളുടെ ഭാവമെങ്കിൽ പിന്നെ ദക്ഷയ്ക്ക് 2-ാമതൊന്നും ചിന്തിക്കേണ്ടി വരില്ല. എത്ര ദൂരം വരെ ആ പെണ്ണ് പോകുമെന്ന് നോക്കാം. അതുവരെ അവളുടെ കാര്യത്തിൽ ഞാൻ അല്പം ക്ഷമിക്കുക തന്നെ ചെയ്യും. രാജു, ദിനേശങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിപ്പോ അമ്മേ ഉള്ളൂ. അമ്മു എവിടെ പോയത്? ക്ഷേത്രത്തിലേക്കാണെന്ന് പറഞ്ഞാ പോയത്. സ്വാതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കല്ലേ, ഇന്നൊരു സ്കാനിംഗ് ഉണ്ട്. സ്വാതിയുടെ തുടർ ചികിത്സയെ പറ്റി എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇന്നറിയാം. എന്തൊക്കെ ദുരന്തങ്ങളാണ് ഈ കുടുംബത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്! ശ്രീകുട്ടിയുടെ അവസ്ഥ അങ്ങനെ, മറ്റൊരു വശത്ത് സഞ്ജു കവിതയുടെ വാൾത്തലയെ നിൽക്കുന്നു. കവിത പറ്റി ഒന്ന് അടങ്ങിയെന്നല്ലേ ദിനേശങ്ങൾ തന്നെ പറഞ്ഞത്? സഞ്ജു കവിത ഒതുക്കിയതോടെ അവളുടെ പക കൂടിയിരിക്കുക. നോവിക്കുന്നതിനനുസരിച്ച് വിഷം ചീറ്റുന്ന പാമ്പാവൾ. അങ്ങളെ, ഇപ്പൊ എന്തോണ്ടായത്? ലക്ഷ്മിയുടെ ഭർത്താവ് സഞ്ജയാണെന്നുള്ള വിവരം വെച്ചാ അവൾ ഇതുവരെ കളിച്ചത്. അമ്മുവിന്റെ വിവാഹം അന്വേഷിക്കാൻ പോയ ഗൗതമിന് ആകെ കിട്ടിയ അറിവാതാ. അത് വില പോവില്ലെന്ന് കവിത പച്ചിക്ക് അറിയാം. അവൾ സഞ്ജുവിന്റെ ഫോട്ടോ കൊടുത്ത് ഗൗതത്തെ ഒന്നുകൂടി അമ്മുവിന്റെ നാട്ടിലേക്ക് പറഞ്ഞയക്കാൻ പ്ലാൻ ചെയ്യുവാ.
ഒരു വെല്ലുവിളി ഇന്ന് കവിത ഓഫീസിൽ വെച്ച് എന്നോട് നടത്തി. സഞ്ജുവിന്റെ ഫോട്ടോ കണ്ട അവിടെയുള്ളവർ തിരിച്ചറിയും. കല്യാണം കഴിഞ്ഞിട്ടും പലവട്ടം സഞ്ജു നാട്ടിൽ പോയിട്ടുണ്ട്. കവിതയുടെ ഈ നീക്കത്തിൽ എല്ലാ സത്യങ്ങളും മറന്നിക്ക് പുറത്തു വരും. ഓഫീസിൽ ഇരിക്കാൻ കഴിയാതെയാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പരിഹാരം നിനക്ക് പറയാനുണ്ടോ? പരിഹാരം ദിനേശങ്ങൾ തന്നെ ഒരു വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? അമ്മുവിന്റെ ഭർത്താവായി ഒരാളെ രംഗത്തിറക്കണം. അവന് ഇവിടെ വന്ന് അമ്മുവിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. അതിനൊക്കെയുള്ള സമയം ഇനി ഉണ്ടോടാ? ഞാൻ നേരത്തെ ഒരു പയ്യനെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഗോവയിൽ വെച്ചാ ഞാൻ അവനെ പരിചയപ്പെട്ടത്. അവ അങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുന്നവനൊന്നും അല്ല. ഇന്ന് ഗോവയിലാണെങ്കിൽ നാളെ ബാംഗ്ലൂരിൽ. അതാ അവന്റെ സ്വഭാവം. എന്താ അവന്റെ പേര്? കിച്ചൻ എന്നാ അവന്റെ കൂടെ ഉള്ളവർ അവനെ വിളിച്ചിരുന്നത്. ഇവൻ വല്ല കുഴപ്പക്കാരനാണോ? നിന്റെ സംശയം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ല. പക്ഷേ അവന് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി എന്തിനു മരിച്ചു നിൽക്കും? എന്നെ അവൻ അവിടെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് അവനെ മതിപ്പായിരുന്നു. സ്ത്രീ വിഷയത്തിൽ അവൻ പിടികൊടുക്കില്ല. പബ്ബിലേക്ക് ചെന്നാൽ ഡാൻസ് ബാറിന്റെ പരിസരത്തേക്ക് അവൻ പോവില്ല. ചീട്ട് കളിച്ച് കാശുണ്ടാക്കാൻ അവന് താല്പര്യം. ഇങ്ങോട്ട് അവൻ വന്നാ അവൻ അമ്മൂനെ കാണാനേ പാടില്ല. ഇവിടെ വന്ന് അവളെ അന്വേഷിച്ച് സ്ഥലം വിടണം. അത്രയും ചെയ്യാനാവുമെങ്കിൽ അവനെ ഇങ്ങോട്ട് ഇറക്കാം. എടാ അതിന് അവൻ ഇവിടെ ഉണ്ടെന്ന് അറിയണ്ടേ? അല്ല, അങ്കിളുടെ ഫോണിൽ അവന്റെ നമ്പർ ഉണ്ടോ? ഫോണില്ല, പക്ഷെ ഡയറിയിൽ കിച്ചന്റെ ഫ്രണ്ട്സിന്റെ നമ്പർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡയറി ഒന്ന് തപ്പിയെടുക്കണം. അങ്കിൾ ഒന്ന് ശ്രമിച്ചു നോക്ക്. കവിത പിച്ചിയുടെ ശ്രമം പൊളിക്കാൻ അമ്മൂന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവിനെ രംഗത്തിറക്കാതെ പറ്റില്ല. അമ്മൂനോട് സഞ്ജുനോട് സംസാരിക്കണ്ടേ? രണ്ടുപേരും ഇത് സമ്മതിച്ചു തരില്ലെന്ന് ഉറപ്പല്ലേ? ഞാൻ എന്തായാലും ഡയറി കണ്ടെത്താൻ നോക്കാം. അവൻ വരാൻ തയ്യാറായാൽ ഇവിടെ എത്താൻ കുറച്ച് ദിവസങ്ങളും എടുക്കും. ഞാൻ നോക്കട്ടെ. കാറിന്റെ പിന്നാലെ ഓടിയെത്താൻ ഓട്ടോയ്ക്ക് പറ്റുമോ? ആ വണ്ടി ആ ഗേറ്റിലൂടെ തിരിയുന്നത് ഞാൻ കണ്ടതാ. കുട്ടി ഇറങ്ങിച്ചെന്നൊന്ന് നോക്ക്, ആ വീടിന്റെ മുറ്റത്ത് കാറുണ്ടോന്ന്. ഞാൻ നോക്കാം ചേട്ടാ. ആ ദക്ഷി താമസിക്കുന്നത്. ഈ സ്ഥലം ദിനേശേട്ടനോട് പറഞ്ഞ ദക്ഷയുടെ നീക്കങ്ങൾ ദിനേശേട്ടൻ ശ്രദ്ധിച്ചോളും. ദൈവമേ, ഇത് സഞ്ജനയല്ലേ? അവൾ ദക്ഷയുടെ വീട്ടിൽ എന്തിനു വരണം? ായിക്കൊപ്പല്ലേ ഉള്ളത്? ഇതുവരെ വന്നിട്ട് ഇവളും ദക്ഷയും തമ്മിലുള്ള ബന്ധം അറിയാതെ എങ്ങനെ പോവും? ഇതിലെന്തോ വലിയ ചതിയുണ്ട്. ആ
ചേട്ടാ, അത് എന്റെ വീട്. ഞാൻ പോയിട്ട് വേഗം വരാം. 10 മിനിറ്റ് ഞാൻ കിടക്കും, അത് കഴിഞ്ഞാ ഞാൻ പോവും. ശരി ചേട്ടാ, ഞാൻ പെട്ടെന്ന് വരാം. ദേവി കാത്തുള്ളണേ, പുൽമടയിലേക്കാ ചെന്ന് കയറുന്നത്. പോരാത്തതിന് അവിടെ സഞ്ചരിയുണ്ട്. ആരുടെങ്കിലും കണ്ണിപ്പെട്ടാ ദൈവം പോയത് തന്നെ. മല്ലിക എന്റെ മുമ്പാക്കി തിരിച്ചു പോയതോടെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായതുപോലായി. മല്ലിക എവിടെ ഉണ്ടെങ്കിലും നീ വീട്ടിൽ കാണില്ലല്ലോ, ഫ്രണ്ട്സിന്റെ കൂടെ കറക്കുമല്ലേ. നമ്പീഷ് ഞങ്ങൾ എവിടേക്കാ പോയത്? നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്? നമ്പീഷ് ബാങ്കിലേക്കാ പോയത്, ഉടനെ വരും. മമ്മി ക്ഷേത്രത്തിലാ പോയതെങ്കിൽ എന്നോട് പറയാത്തത് എന്താ? ഞാനും കൂടെ വരില്ലേ? എന്റെ ദൈവമേ, ഞാൻ എന്തായി കേട്ടത്? ദക്ഷയുടെ മോളാണോ സഞ്ജന? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നമ്മുടെ തറവാട് നമ്മുടെ കൈകളിൽ തിരിച്ചെത്തി. മമ്മിക്ക് ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ദേവിയോടല്ലേ മോളെ ആദ്യം നന്ദി പറയേണ്ടത്? മമ്മി അതുകൊണ്ട് തിടുക്കത്തിൽ പോയത്. അല്ലെങ്കിലും ഇനി ഞാൻ മമ്മിക്കൊപ്പം പുറത്തു വരാതിരിക്കുന്നതാ നല്ലത്. അതെന്താ മോളെ അങ്ങനെ പറയാൻ? മാണിക്യമംഗലം മമ്മി തിരിച്ചു വാങ്ങിയ സ്ഥിതിക്ക് മംഗലശ്ശേരിക്കാര് ഞാൻ മമ്മിയുടെ മോളാന്നറിയില്ലേ? അതൊക്കെ കൊണ്ട് ഇത്രയും കാലം വരെ നീ എന്റെ മകളാണെന്ന കാര്യം പുറത്തുവിടാതിരുന്നത്. അതിലും വലിയ ഷോക്കാ മംഗലശ്ശേരിക്കാർക്ക് ഇനി വരാൻ പോകുന്നത്. മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ 25% ഷെയറും ദക്ഷയുടെ കയ്യിലല്ലേ. ആഗ്നേയ എന്ന ഗ്രൂപ്പിനെ കുറിച്ചും അതിന്റെ MD ചന്ദ്രവർമ്മയാണെന്നും മാത്രമല്ലേ സഞ്ജുവിന് പോലും അറിയാവൂ. സഞ്ജു ഇതൊക്കെ അറിയുന്ന നിമിഷം ഞാനിപ്പോ ഓർക്കുന്നത്, അറിയിച്ചു കൊടുക്കണം മമ്മി എനിക്ക്. ഇപ്പൊ എന്റെ ദേഷ്യം മുഴുവനും സ്വാതിയോടാ. അവള് ആ വലിഞ്ഞു കയറി വന്നവളെ അടുത്തു പിടിച്ചിരുത്തി എന്നെ ഇൻസൾട്ട് ചെയ്താ വിട്ടത്. അവളോട് എനിക്ക് പകരം ചോദിക്കണം മമ്മി. വലിഞ്ഞു കയറി വന്നവളെന്ന് മോള് പറഞ്ഞത് അമ്മുനെയാണോ? അവളല്ലാതെ പിന്നെ ആരാ? സ്വാതിയല്ല മോളെ, അവളെയാ നീ സൂക്ഷിക്കേണ്ടത്. നിന്റെ ശരിക്കുള്ള പ്രതിയോഗി അവളാ. അങ്കിൾ എന്തൊക്കെയാ പറയുന്നത്?
ഒരു വീട്ടു സെർവന്റ് എനിക്കെങ്ങനെ പ്രതിയോഗിയാകും? ഞാൻ തറപ്പിച്ച് നോക്കിയാ അവള് കരയും. എനിക്കിനി കാത്തിരിക്കാനൊന്നും വയ്യ. മമ്മി നേരിട്ടിറങ്ങി എന്റെ സഞ്ജുവിന്റെ വിവാഹം നടത്തി തരണം.